السلام عليكم ورحمة الله. മഹാനായ ബൈഹഖി ഇമാം റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, നാല് സമയത്ത് ദുആ ചെയ്താൽ അല്ലാഹു തആല ആ ദുആ സ്വീകരിക്കുമെന്ന്. അല്ലാഹു തആല ദുആ സ്വീകരിക്കുന്ന ദുനിയവിയും ഉഖർവിയുമായ ഏത് ദുആയാണെങ്കിലും നമ്മുടെ ദുആ സ്വീകരിക്കുന്ന നാല് സമയങ്ങളിൽ ഒന്ന് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന സമയത്തുള്ള ദുആയാണ്. ഇസ്ലാമിക വിഷയങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണെങ്കിൽ, ഇസ്ലാമിലെ ശത്രുക്കളോട് വേണ്ടി യുദ്ധം ചെയ്യുകയാണെങ്കിൽ ആ യുദ്ധ സമയത്ത് പുറപ്പെടുന്ന സമയത്തുള്ള പ്രാർത്ഥന അല്ലാഹു തആല പെട്ടെന്ന് ഉത്തരം നൽകും. ഒന്നാമത്തെ സമയം അതാണ്. രണ്ടാമത്തെ ഒരു സമയമുള്ളത് ഇഖാമത്ത് കൊടുക്കുന്ന സമയമാണ്. വാങ്ങു കൊടുത്തു, അതിൻ്റെ സുന്നത്തൊക്കെ നിസ്കരിച്ചു, ഇഖാമത്ത് കൊടുക്കുന്നു. ആ ഇഖാമത്ത് കൊടുക്കുന്ന സമയത്തുള്ള കുറഞ്ഞ സെക്കൻഡുകൾ, ആ സെക്കൻഡിൻ്റെ സമയത്തുള്ള ദുആ അല്ലാഹു തആല പെട്ടെന്ന് ഉത്തരം നൽകുന്ന ഒരു സമയമാണ്. മൂന്നാമത്തെ മഹാനവർകൾ എണ്ണിയത് കഅബ കാണുന്ന സമയത്തുള്ള ദുആ. മക്കയിൽ പോകുന്ന ആളുകൾക്കറിയാം, ഹജ്ജിനോ ഉംറക്കോ വേണ്ടി പോകുന്ന ആളുകൾ ആദ്യമായി പോകുന്നവരാണെങ്കിൽ എപ്പോഴും വളരെ ജിജ്ഞാസയോട് നോക്കിക്കൊണ്ടിരിക്കും, എവിടെയാണ് കഅബ, എവിടെയാണ് കഅബ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമുണ്ട്. എന്നാൽ അങ്ങനെ ആളുകൾ നോക്കരുതെന്നാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഞാൻ നോക്കി നടക്കേണ്ടതില്ല. മസ്ജിദുൽ ഹറമിൽ കയറി, മസ്ജിദുൽ ഹറാമിൽ കയറി കഴിഞ്ഞ് കഅബയുടെ മുന്നിലെത്തിയിട്ട് നേരെ നോക്കിയാൽ മതി, അതാണ് നല്ലത്. എന്നാൽ നേരെ മക്ക കഅബയെ കാണുന്ന ആ ഒരു സമയത്ത് ദുആ ചെയ്യുന്ന ആ ഫസ്റ്റ് ദുആ, അത് അല്ലാഹു തആല പെട്ടെന്ന് സ്വീകരിക്കും. അപ്പോൾ എപ്പോഴോ നോക്കിക്കണ്ട ഏതെങ്കിലും ഭാഗങ്ങൾ കണ്ട് ആ സമയം നഷ്ടപ്പെടുത്തരുത് എന്ന് വളരെ വിനയത്തോടുകൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പോൾ കഅബ കാണുന്ന സമയത്തുള്ള ദുആ. നാലാമത് മഹാനവറുകളിൽ എണ്ണിയിട്ടുള്ളത് മഴ വർഷിക്കുമ്പോഴുള്ള ദുആയാണ്. ഇത് മഴക്കാലമായതുകൊണ്ട് തന്നെ പറയാം, മഴ വർഷിക്കുന്ന സമയത്തുള്ള ദുആ അല്ലാഹു തആല സ്വീകരിക്കും. അപ്പോൾ മഴ ഇങ്ങനെ പെയ്തുകൊള്ളട്ടെ, ആ പെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ദുആ ചെയ്യാം. ദുനിയവിയോ ഉഖ്രവിയുമായ ഏത് കാര്യങ്ങൾ നമുക്ക് ദുആ ചെയ്യാം അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഈ നാല് സമയങ്ങൾ മറന്നു പോകാതിരിക്കുക. അതിൽ യുദ്ധാവശ്യങ്ങൾക്കുള്ള സമയം ഒരു പക്ഷേ നമുക്കിനി വന്നുകൊള്ളണമെന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള മൂന്നെണ്ണം ഏതായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ വരുന്നതാണ്. കഅബ കാണാം, അല്ലാഹു തആല തൗഫീഖ് കൈമാറാവട്ടെ. രണ്ടാമത് ഇഖാമത്ത് കൊടുക്കുന്ന ആ സമയത്തുള്ള ദുആ, മൂന്ന് മഴ വർഷിക്കുന്ന സമയത്തുള്ള ദുആ. ഈ മൂന്ന് ദുആകളും എന്തായിരുന്നാലും നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അത്തരം സമയങ്ങൾ ദുആ ചെയ്തുകൊണ്ട് ഉത്തരം ലഭിക്കുന്ന സമയങ്ങളിൽ ദുആ ചെയ്ത് ഉത്തരം ലഭിക്കുന്ന കൂട്ടരിൽ നമ്മൾ ഉൾപ്പെടുക. അല്ലാഹു തആല നമുക്കതിൻ്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.